So once again, hello gamers, welcome back. You are watching CLOWNSIR Gaming and I am CLOWNSIR. So guys, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫിഫ മൊബൈലിൻ്റെ അടുത്ത് വേറെ ലെവൽ കിടില വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫയിൽ 1 crore കോയിൻ, അതായത് 10 million കോയിൻ അടുപ്പിച്ച് ഉള്ളവർക്ക് എടുക്കാൻ പറ്റി കിടിലം കുറച്ച് കാർഡ്സ് പരിചയപ്പെടുത്തി തരാം, അടിപൊളി പ്ലെയേഴ്സിൻ്റെ കാർഡ്സ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള ആ കോയിൻ കൊടുക്കുന്നതിന് വെർത്ത് ആയിട്ടുള്ള കുറച്ച് കാർഡ്സ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തന്നിട്ടാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ ഒരു ദിവസം 100 gem വെച്ച് കിട്ടുന്നൊരു ട്രിക്കുണ്ട് ഗൈസ്. ഈസിയാണ് ഈ ഗെയിമിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാം. അതേ കണക്ക് തന്നെ വേറെ കിടിലങ്ങളിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ വന്നാൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഇനി റോഡ് ടു 3K ആണ് ഗൈസ്. അപ്പോൾ 3K അടിക്കുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ 3K അടിക്കാൻ. പറ്റേന്ന് ഞാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും, നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ചാനൽ അതായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കാത്തതുകൊണ്ട് വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ഫിഫ ഗെയിം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇൻട്രോ. இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? ஆரம்பிக்கலாமா? ഗൈസ്, അപ്പോൾ നമ്മളെ ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കി, ഗെയിമിൽ വരിക, നേരെ മാർക്കറ്റ് സെക്ഷൻ പോവുക. മാർക്കറ്റ് സെക്ഷനിൽ ചെന്ന് കഴിയുമ്പം ട്രാൻസ്ഫർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് റെക്കമെൻഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നോക്കാം. താഴോട്ട് പോകുമ്പോൾ കിടിലെങ്കിലും പ്ലെയേഴ്സ് എടുപ്പുണ്ട്. എനിക്ക് നെറ്റ് കുറച്ച് ശോകമാണ്, ഞാൻ പിന്നെ കിടിലം കാർഡ്സ് എല്ലാം വരുന്ന അപ്പോൾ തന്നെ നമ്മളെ വാച്ച് ലിസ്റ്റ് ഇടും. ഈ വാച്ച് ലിസ്റ്റ് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ വാച്ച് ലിസ്റ്റ് എടുത്ത് എനിക്ക് കാണിച്ചു തരാം. ഒന്നേ നമുക്ക് തുടങ്ങാം. തുടക്കം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പോകുന്നൊരു ഏകദേശം 30 lakh കോയിൻസ് ഉണ്ടെങ്കിൽ റൊണാൾഡീനോടെ കിടിലം ഒരു കാർഡ് കിട്ടും ഗൈസ്, റൊണാൾഡീനോടെ സെറ്റപ്പ് കാർഡ്. അപ്പോൾ ഈ കാർഡ് ഞാൻ എടുക്കുമെന്ന് നേരത്തെ ഈ കാർഡിനെ പറ്റി കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് ഞാൻ എടുത്ത് ഗൈസ് കിടിലം കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഒരു കാർഡ് എനിക്ക് ആൽവാർസ് കുറച്ചധികം കാർഡ്സിൻ്റെയൊക്കെ റിവ്യൂ ഇടാറുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വരുന്ന വീക്കെൻഡിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒരു വരുന്ന സാറ്റർഡേ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കിടിലം ഒരു കാർഡാണ്, 99 OVR ഒക്കെ ഉണ്ട്, അടിപൊളി കാർഡാണ്. അത് കഴിഞ്ഞാൽ മെസ്സിയുടെ കാർഡ് ഒന്നും ഇല്ലാത്തൊരു മെസ്സി, ഒറ്റ കാർഡ് പോലും ഇല്ലെങ്കിൽ റൈറ്റ് വിങ്ങി മെസ്സിയുടെ ഈ ഒരു കാർഡുണ്ട്, 91 overall ഉണ്ട്, അത്യാവശ്യം നല്ലൊരു കാർഡാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ അർജൻറ്റൈൻ പ്ലെയേഴ്സാണ് ഗൈസ്, മൊത്തം അർജൻറ്റൈൻ പ്ലെയേഴ്സാണ്. നമ്മളെ ആദ്യം അർജൻറ്റൈൻ പ്ലെയേഴ്സ് ഉണ്ടായതിന് മുമ്പ് നമ്മളെ ടിയാഗോ സിൽവയുണ്ട്, ടിയാഗോ സിൽവയും ഡീപോളും, സോറി ടിയാഗോ സിൽവയും ഡിബാലയും റാഷ്ഫോർഡൊക്കെ ഇപ്പം നമ്മളെ നേരത്തെ ഹാരി കെയിനെ കിട്ടുന്ന ഇവൻറ്റ് റീഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഇവൻറ്റ് നിങ്ങൾ സെർച്ച് ചെയ്തൊന്ന് നോക്കണം, മാക്സിമം ട്രൈ ചെയ്യുക. എനിക്കത് ഈ ടിയാഗോ സിൽവയെ കിട്ടിയ, അപ്പോൾ ടിയാഗോ സിൽവയുടെയും അതിലെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മളെ എൻസോ ഫെർണാണ്ടസ് ആണ് ഇത്, അർജൻറ്റൈൻ എൻസോ ഫെർണാണ്ടസ്. അപ്പോൾ ഈ കോയിൻ ഏകദേശം 4 million കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ കിട്ടും. അതായത് 5 million ഉണ്ടെങ്കിൽ ഡീപോളിനെ കിട്ടും. നമ്മളെ ഡീപോൾ സെറ്റപ്പ് ഇല്ലേ, ഡീപോൾ അടിപൊളിയാണ്. ഡീപോളിൻ്റെ ഡീപോൾ സെൻറ്റർ മിഡ് ഡീപോളിനെ കിട്ടും. എനിക്ക് ഗോൾ കീപ്പർ വേണമെങ്കിൽ നമ്മളെ ഒച്ചാവയുണ്ട്, നമ്മളെ സ്വന്തം മെക്സിക്കോയുടെ ഒച്ചാവയുണ്ട്, കിടിലം ഗോൾ കീപ്പറാണ്, ഫിഫയിലെ തന്നെ 1 of the best ഗോൾ കീപ്പറാണ്. അപ്പം 104 OVR. ഇപ്പോൾ ഈ ഒരു പ്ലെയറിന് 10 million കോയിൻ കൊടുക്കണ്ടേ, ഈ ഒരു പ്ലെയറിന് ഏകദേശം 9 million കോയിൻ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മളെ പെപ്പയുണ്ട്, സെൻറ്റർ ബാക്ക്, പോർച്ചുഗീസ് സെൻറ്റർ ബാക്ക്, പോർച്ചുഗലിലെ 1 of the best ഡിഫൻഡർ. അതേ കണക്ക് തന്നെ ഫിഫയിലെ തന്നെ 1 of the best ഡിഫൻഡറാണ്. എൻ്റെ പെപ്പയുടെ 100 എന്ന വേറൊരു കാർഡുണ്ട്, ഞാൻ ഈ പെപ്പയെ പർച്ചേസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളെ ഗ്രീസ്മാനുണ്ട്, ഗ്രീസ്മൻ കറക്റ്റ് 10 million, പിന്നെ ഒരു 2 lakh കോയിൻ കൂടെ എക്സ്ട്രാ കൊടുക്കണം. ഗ്രീസ്മനും കിടിലുമാണ്, 103 OVR. അത് കഴിഞ്ഞ് ഹാരി കെയിൻ, റാഷ്ഫോർഡ്, റാഷ്ഫോർഡുണ്ട്, റാഷ്ഫോർഡിന് ഏകദേശം 6 million. ചിലപ്പോൾ ഞാൻ അടുത്ത് ഈ റാഷ്ഫോർഡിനെ എടുക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡീപോളിനെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്, കാരണം എൻ്റെ ഒരു അർജൻറ്റീൻ സ്കോഡ് തന്നെ എനിക്ക് സെറ്റ് ചെയ്യണം. എൻ്റെ അക്യൂണയുണ്ട്, മെസ്സിയൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ 10 million മേളിലാണ് ഹാരി കെയിൻ ഉണ്ട്, ആണ്ട് 10 million ഒരു ഹാരി കെയിൻ ഉണ്ട്. ഹാരി കെയിൻ തന്നെ 2 കാർഡ് എടുപ്പുണ്ട് ഗൈസ്. ഇത് ഏകദേശം 9 million ഒരു ഹാരി കെയിൻ ആണ്, സ്ട്രൈക്കർ. ഹാരി കെയിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ, വിഷയം പ്ലെയർ അല്ലേ, ഒരു സ്ട്രൈക്കർ ഇല്ലാത്തവർക്ക് എടുക്കാൻ പറ്റിയ കിടിലും ഒരു സ്ട്രൈക്കറാണ് ഹാരി കെയിൻ. പിന്നെ നമ്മളെ ഡിംബലുണ്ട്, 101 റൈറ്റ് വിങ് പ്ലെയർ, 4 million കോയിൻ കൊടുത്താൽ മതി. അപ്പോൾ 4 million ഒക്കെ ഉണ്ടെങ്കിൽ വേറെ അടിപൊളി പ്ലെയേഴ്സ് കിടപ്പുണ്ട് ഞാൻ നേരത്തെ കാണിച്ചത്, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മളെ റാബിയോട്ടുണ്ട് ഫ്രാൻസിൻ്റെ,
101 ഒ വി ആർ, പിന്നെ പാരഡൈസ് ഉണ്ട്, പാരഡൈസ് ഉണ്ട്, പിന്നെ പാരഡൈസ് 102. ഈ ഒരു പൊസിഷനിൽ നമുക്ക് വേറെ പ്ലെയർ ഉണ്ടാവില്ല. ഈ ഒരു പൊസിഷനിൽ പാരഡൈസ് തന്നെ ഉണ്ട്. ഈ ഒരു റേഞ്ചിന് നല്ലൊരു കാർഡാണ്. പിന്നെ നമ്മളുടെ നെതർലാൻഡിൻ്റെ ഈ വായി പേരൻ്റെ വായിക്കൊള്ളത്തില്ല, ബെർഗീൻജി ഉണ്ട്, ആ പേരൻ്റെ വായിക്കൊള്ളത്തില്ല, എന്താന്ന് അറിഞ്ഞൂടാ. പിന്നെ ആരാണ്, പിന്നെ ഹസാഡുണ്ട് ഗൈസ്. ഹസാഡ് റൈറ്റ് മിഡാണ്. ഹസാഡ് ഹസാഡ് 106. ഹസാഡിന് ഏകദേശം 10 മില്യൺ തന്നെ, കറക്റ്റ് 10 മില്യൺ കൊടുക്കണം. അതായത് നമ്മളെ ഗോൾ കീപ്പർ, അടുത്ത വൺ ഓഫ് ദ ഗോൾ കീപ്പർ കീലർ നവാസ് ഉണ്ട്, കിഡിലും ഗോൾ കീപ്പറാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ തന്നതിൽ തന്നെ രണ്ട് ഗോൾ കീപ്പറിൽ ഒച്ചാവ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു 10 മില്യൺ ഇയറിനാണ്. പിന്നെ ഏറ്റവും ടോപ്പ് നമ്മളെ ലൗതാറ മാർട്ടിനസ്, എമിലിയാനോ മാർട്ടിനസ് ഉണ്ട് ഗൈസ്. പിന്നെ ഹാരിക്കേൻ്റെ അടുത്തൊരു കാർഡ്, ഇത് നല്ല കാർഡാണ്, കഴിഞ്ഞ ഇവൻ്റ് വന്ന് പോയതാണ്, അതുകൊണ്ട് ഇത് എടുക്കാത്തതായിരിക്കും നല്ലത്. ഡിമാൻഡ് ഒട്ടുമില്ല ഈ കാർഡ്, നിങ്ങളെടുത്ത് പണി കിട്ടി സെല്ല് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് എനിക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലിങ് ചെയ്യാനുള്ള ഈസി ട്രിക്സ് വീഡിയോ നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഈ പ്ലെയേഴ്സിനെയൊക്കെ എടുക്കണമെങ്കിൽ വേണ്ട മെയിൻ കാര്യം കോയിനാണ്. കോയിൻ എങ്ങനെ എടുക്കുന്നതെന്നുള്ള വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി കണ്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കവാനി ഉണ്ട് ഗൈസ്, കവാനി ഏകദേശം 9 മില്യൺ. പിന്നെ ഇനി ആരെയൊക്കെ ഞാൻ കാണിക്കാനുണ്ട്, ഇനി ആരെയും കാണിക്കാനില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഗൈസ് ഞാൻ പറഞ്ഞ കുറച്ച് പ്ലെയേഴ്സ്. അപ്പോൾ ഇതിൽ ഏത് പ്ലെയറാണ് നിങ്ങൾ എടുക്കുന്നത്, അതിനൊക്കെ ഏത് പ്ലെയറാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കാമല്ലോ. സോ ഗൈസ് ഇത്രയൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, കുറേ പേര് പറഞ്ഞതാണ്. അതെനിക്ക് ഇതിൽ നൈസ് സെൻറ്റർ ബിഡ് ബാക്ക് പ്ലെയർ, അതെനിക്ക് സ്ട്രൈക്കറിൻ്റെ ഒക്കെ അടിപൊളി കാർഡ്സുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതും പരിചയപ്പെടുത്തിയൊരു വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലെയേഴ്സിനെ എല്ലാം എടുക്കണമെങ്കിൽ വേണ്ട സാധനം കോയിനാണ്. അപ്പോൾ കോയിൻ കിട്ടുന്ന ട്രിക്ക് എങ്ങനെയാണ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാത്തതുകൊണ്ട് ആ വീഡിയോ പോയി കണ്ടുനോക്കുക. ഈസി ട്രിക്സ് ആണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 10 മില്യൺ കോയിൻസ് സുഖമായിട്ട് അടിക്കാൻ പറ്റുന്ന ട്രിക്സാണ്. അത് എനിക്ക് ഞാൻ നേരത്തെ വന്ന റൊണാൾഡീനോടെ കാർഡിൻ്റെയൊക്കെ റിവ്യൂ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് 100 ജെം വെച്ച് ഡെയിലി കിട്ടുന്ന ട്രിക്കുണ്ട്, അതുകൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതും നമുക്ക് ചെയ്യാം, കുറേ കണ്ടൻസ് ഉണ്ട് ഗൈസ്. അതിനെല്ലാം വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, റോഡ് ടു 3K അത് ഓർത്ത് വയ്ക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതിന് പറയാം. ക്ലൗൺസിർ സൈനിങ് ഔട്ട്. ബൈ ബൈ.